ഹായ് ഗൈസ്, കുപ്പി എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റിവ്യൂവിൽ ചെയ്യുന്നത് ഹീറോയുടെ എക്സ്പ്രസ് എന്ന ബൈക്കിൻ്റെ റിവ്യൂ ആണ്. എക്സ്പ്രസിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയ പൾസർ 200 NS പറ്റിയുള്ള റിവ്യൂ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. രണ്ടായിരത്തി 2013 ഹീറോ ഇമ്പൾസ് എന്ന ഓഫ് റോഡ് വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഓഫ് റോഡിനോട് അത്ര താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഹീറോയുടെ ഇമ്പൾസ് അന്നത്തെ ഒരു പരാജയ വാഹനമായിട്ട് എല്ലാവരും വിധി എഴുതി. അതുകൊണ്ട് തന്നെ 2017 ഹീറോ ഇമ്പൾസ് എന്ന മോഡലിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുകയും കൂടെ ചെയ്തു. പിന്നീട് 2019 ഇതാണ് ഓഫ് റോഡ് ബൈക്കിൻ്റെ കാലം എന്ന് മനസ്സിലാക്കിയ ഹീറോ ഇമ്പൾസിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിന് ഹീറോ എക്സ്പൾസ് എന്ന നാമം കൊടുത്തുകൊണ്ട് പുറത്തിറക്കിയ വാഹനമാണ് ഹീറോ എക്സ്പൾസ് 200. ഹീറോയുടെ മറ്റൊരു വാഹനമായ എക്സ്ട്രീം 200 199.6 CC എയർ കൂൾഡ് എഞ്ചിനാണ് ഹീറോ എക്സ്പൾസിന് കൊടുത്തിരിക്കുന്നത്. 18 BHP പവറും അതുപോലെ തന്നെ 17 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. 5-speed ഗിയർ ട്രാൻസ്മിഷൻ ആണ് ഇതിനുള്ളത്. ഇതൊരു FI വേരിയൻ്റ് അല്ല, കാർബറേറ്റർ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ബാരൽ സ്റ്റേജ് 4 കംപ്ലൈൻ എഞ്ചിനാണ് ഇതിന് ഹീറോ നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വിത്ത് ഡബിൾ DU ബുഷ്. അതുപോലെ റയറിൽ 10-step റൈഡർ അഡ്ജസ്റ്റബിൾ മോണോഷോക്കും ഫ്രണ്ടിൽ 21-inch അതുപോലെ തന്നെ റയറിൽ 18-inch ട്യൂബ് ടയേഴ്സ് ആണ് ഇതിൽ വരുന്നത്. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസും 823 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റും. ഇതിൻ്റെ ബ്രേക്കിംഗ് സൈഡിലേക്ക് പോയാൽ ഫ്രണ്ടിൽ 276 mm ഡിസ്കും അതുപോലെ തന്നെ റയറിൽ 220 mm ഡിസ്കുമാണ്. വിത്ത് സിംഗിൾ ചാനൽ ABSഓട് കൂടിയാണ് എക്സ്പൾസ് വരുന്നത്. ഇതിൻ്റെ മീറ്റർ കൺസോൾ ഫുള്ളി ഡിജിറ്റലാണ്. ഒരു 200 cc സെഗ്മെൻറ്റിലെ ബൈക്കിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യുവൽ ഗേജ്, ടാക്കോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ABS സ്വിച്ച്, ഗിയർ പുഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന പുതിയ ഫീച്ചർ ഇതിലുണ്ട്. മാക്സിമം മൈലേജ് കിട്ടാനുള്ള എക്കോണമി സ്പീഡും മീറ്റർ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓഫ് റോഡ് ബൈക്കിന് വേണ്ട ഫീച്ചേഴ്സ് ആയ ഹൈ മൗണ്ടഡ് മഡ് ഗാർഡ്, എഞ്ചിൻ ഗാർഡ്, അതുപോലെ ഓഫ് റോഡ് മോഡൽ എക്സോസ്റ്റും. 13 L ആണ് ടാങ്ക് കപ്പാസിറ്റി. 38-42 km/L ആവറേജ് മൈലേജും കിട്ടുന്നുണ്ട്. ഹെഡ്ലാമ്പും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്സും LED സെറ്റപ്പാണ്. അതുപോലെ തന്നെ നോൺ LED ഇൻഡിക്കേറ്റേഴ്സും സെൻട്രൽ സ്റ്റാൻഡും അതുപോലെ തന്നെ നെക്കൽ ഗാർഡ്സും എക്സ്ട്രാ ഫിറ്റിംഗ്സിലാണ് ഹീറോ ഷോറൂം വഴി കൊടുക്കുന്നത്. ഹാൻഡിൽ ബാറിലെ സ്വിച്ച് ഗിയേഴ്സും അതിൻ്റെ ഉപയോഗവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഹീറോ കൊടുത്തിരിക്കുന്നത്. ചോക്ക് സെറ്റപ്പ് ലെഫ്റ്റ് ഹാൻഡിൽ ബാറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഹീറോ എക്സ്പൾസിൻ്റെ ഒരു ഓരോ റിവ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ലോങ് റൈഡ് അതുപോലെ തന്നെ ഓഫ് റോഡ് റൈഡിൽ നല്ല കംഫർട്ട് തരുന്ന ഒരു സീറ്റ് ഹൈഡ്, അതുപോലെ സിറ്റിംഗ് പൊസിഷനുമാണ് എക്സ്പൾസിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. ഓഫ് റോഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മറ്റ് ഓഫ് റോഡ് ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പൾസ് മുന്നിൽ തന്നെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും നിൽക്കുന്നത്. സോ ബജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 122,000 രൂപയ്ക്ക് മറ്റ് ഓഫ് റോഡ് ബൈക്ക് ഇല്ലെന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോവാം. ഫ്രണ്ടിലും അതുപോലെ തന്നെ റെയറിലും ഡിസ്ക് വിത്ത് സിംഗിൾ ചാനൽ ABS ആണെങ്കിലും ഒരു ഓഫ് റോഡ് ബൈക്കിന് വേണ്ട ബ്രേക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഹീറോ ഇപ്പോഴും പിന്നിൽ തന്നെയാണെന്നാണ് എക്സ്പൾസിൻ്റെ ബ്രേക്ക് പെർഫോമൻസ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ ഇതിൽ കുറച്ച് കൂടുതലാണ്. ഇതിന് എഞ്ചിൻ കവർഡ് അല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഒരു ട്രാഫിക്കിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹീറ്റ് ഡയറക്റ്റ് റൈഡറിൻ്റെ കാലിലേക്കാണ് അടിക്കുന്നത്. അതുപോലെ തന്നെ ചൂടായ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ഹീറ്റ് വെച്ച് റൈഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്.
ഒരു 6000 RPM മുകളിലേക്ക് എഞ്ചിനിൽ നിന്ന് വന്ന വൈബ്രേഷൻസ് ബൈക്കിന് ഹാൻഡിൽ ബാർ അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു വൈബ്രേഷൻസ് ഒരു ലോങ് റൈഡ് പോകുമ്പോൾ തികച്ചും ഒരു അൺകംഫർട്ടബിൾ ഫീലും തരാറുണ്ട്. ഒരു 10 കിലോമീറ്ററിന് മുകളിലേക്ക് ഓടിയതിനു ശേഷം എഞ്ചിൻ്റെ സൗണ്ടിൻ്റെ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചേഞ്ച് ആവാറുണ്ട്. എക്സ്പൾസിൻ്റെ ഹെഡ്ലാം ഒരു LED സെറ്റപ്പ് ആണെങ്കിലും ലോങ് റേഞ്ച് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഇതിനൊരു ഡിസ്ലൈക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എതിരെ ഒരു വാഹനം വരുമ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു വിസിബിലിറ്റിയിൽ നമ്മുടെ ലൈറ്റിൻ്റെ വിസിബിലിറ്റി ഇല്ലാതാവുക തന്നെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള നെഗറ്റീവ് പോയിൻറ്റ്സ് എൻ്റെ പേഴ്സണൽ യൂസേജ് എക്സ്പീരിയൻസിൽ നിന്നാണ്. ബൈക്ക് റൈഡ് സൈഡിലേക്ക് മറിയുകയാണെങ്കിൽ ഇതിൻ്റെ ക്രാഷ് ഗാർഡിന് വണ്ടിയുടെ വെയിറ്റ് താങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്ക് ലിവർ ബാക്ക് ബ്രേക്ക് ലിവർ ബെൻഡാവാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഈ ബൈക്ക് മേടിച്ചിട്ട് ഒരു 3 മാസത്തോളം കഴിഞ്ഞു. വളരെ കെയറിങ്ങോടുകൂടി തന്നെയാണ് ഞാൻ ഈ വണ്ടി നോക്കുന്നത്. എന്നിട്ടും ഈ ബൈക്കിൻ്റെ ചില ഭാഗങ്ങൾ റസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു നെഗറ്റീവ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഗൈസ്, നമ്മളപ്പോൾ എക്സ്പൾസ് എന്ന ബൈക്കിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക. കുപ്പി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.